രാജ്യം അതിതീവ്ര കോവിഡ് വ്യാപനത്തിന്റെ തീവ്രതയിൽ പൊറുതിമുട്ടുമ്പോൾ ദിനം പ്രതി അനേകം മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനം പതിവ് പോലെ ദുരിതത്തിലകപ്പെട്ട മനുഷ്യരെ നോക്കി പരിഹസിക്കുന്നത് തന്നെയായിരുന്നു. ജീവിതത്തിനും രോഗവ്യാപനത്തിനും പട്ടിണിക്കും മരണത്തിനും മുന്നിൽ നിസ്സഹായതയോടെ നിൽക്കുന്ന അസംഖ്യം ജനതയോട് സർക്കാർ എന്ന നിലയിൽ തങ്ങൾക്ക് പ്രത്യേകിച്ച് പദ്ധതിയൊന്നുമില്ല എന്നറിയിച്ചുകൊണ്ട് പതിവ് പോലെ 20 മിനിറ്റ് വാചാടോപങ്ങൾ നടത്തി മോദി കൈമലർത്തി. ഇന്ത്യ രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഈ ദുരിതഘട്ടത്തിൽ ജനങ്ങളെ നോക്കി കൈമലർത്തുക മാത്രമല്ല, അതിനിടയിൽ കൂടി ജനങ്ങളെ കുരുതി കൊടുക്കുന്ന വ്യവസായ കളികൾക്ക് കൂടി കേന്ദ്രം തയ്യാറാകുന്നു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ലജ്ജാകരവുമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും തങ്ങളുടെ ലാഭരാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വിട്ട് മറ്റൊന്നും ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ബി ജെ പി ഭരണകൂടം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. രാജ്യം നേരിടുന്ന ഈ ഗുരുതര സാഹചര്യങ്ങളെ മറികടക്കാൻ കയ്യിലുള്ള ഏക ഫലപ്രദമായ മാർഗം കൂട്ടമായ വാക്സിനേഷൻ ആണ് എന്നിരിക്കെയാണ് വാക്സിൻ വിതരണം സ്വകാര്യ കുത്തകകൾക്ക് കൈമാറുന്ന പുതിയ നയവുമായി കേന്ദ്രം രംഗത്ത് വന്നിരിക്കുന്നത്. വാക്സിൻ വിതരണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറി അത് സംസ്ഥാന സർക്കാരുകളുടെ തലയിലേക്കിടുകയും ചെയ്തിരിക്കുന്നു. വാക്സിൻ വേണമെങ്കിൽ ഇനി സംസ്ഥാന സർക്കാരുകൾ വില കൊടുത്തു വാങ്ങണം. കേന്ദ്രത്തിൻ്റെ പുതിയ വാക്സിൻ നയം പ്രകാരം 1 മുതൽ 45 വയസ്സിൽ താഴെയുള്ളവർക്കും വാക്സിൻ ലഭ്യമാക്കും. പക്ഷേ സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ ആശുപത്രികളും വാക്സിൻ കമ്പനികളിൽ നിന്ന് നേരിട്ട് വില കൊടുത്തു വാങ്ങുകയാണ് വേണ്ടത്. വാക്സിൻ വില തീരുമാനിക്കാനുള്ള അവകാശവും സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നു. വാക്സിൻ നിർമ്മാതാക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ്റെ 50% കേന്ദ്ര സർക്കാരിന് നൽകണമെന്നും ബാക്കി 50% സംസ്ഥാന സർക്കാരുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വാങ്ങാവുന്ന തരത്തിൽ പൊതുവിപണിയിൽ ലഭ്യമാക്കണമെന്നുമാണ് കേന്ദ്ര നിർദ്ദേശം. ഇതുപ്രകാരം വന്ന പുതിയ വില അനുസരിച്ച് സർക്കാർ നൽകുന്ന വാക്സിന് 400 രൂപയും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാക്സിന് 600 രൂപയും എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അതായത് 5 പേരുള്ള ഒരു കുടുംബത്തിന് ഇനി അങ്ങോട്ട് വാക്സിൻ ലഭിക്കണമെങ്കിൽ 2000ഉം 3000ഉം ഒക്കെ പണം വേണമെന്നർത്ഥം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇതിനകം തന്നെ ജോലിയും വരുമാനവും എല്ലാം നഷ്ടപ്പെട്ട് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നിൽക്കുന്ന അസംഖ്യം ജനതയോട് അവരുടെ ജീവൻ രക്ഷാ മരുന്നിന് 1000 വിലയിടാക്കുന്ന പദ്ധതിയുമായാണ് സർക്കാർ വന്നിരിക്കുന്നത്. കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ വാക്സിൻ ലഭ്യതയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നത് ഉറപ്പാണ്. രാജ്യത്ത് നേരത്തെ ഉൽപ്പാദിപ്പിച്ചിരുന്ന വാക്സിനുകളെല്ലാം തന്നെ കയറ്റുമതി ചെയ്ത് ഇത്രയും രൂക്ഷമായ വാക്സിൻ ക്ഷാമം സൃഷ്ടിച്ചെടുത്തത് ഈ കച്ചവട താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ മഹാമാരിക്കാലത്ത് വാക്സിൻ നിർമ്മാതാക്കൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള എല്ലാ അവസരവും സർക്കാർ ഒരുക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വാക്സിൻ കുത്തക മുതലാളിമാരുമായി യോഗം വിളിച്ചതിന് ശേഷമാണ് രാത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തതെന്നുകൂടി ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. നിലവിലെ കടുത്ത വാക്സിൻ ക്ഷാമം അതേപടി നിലനിർത്തുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ഈ സന്ദർഭത്തിലെങ്കിലും ഉന്നയിക്കാതെ നിർവാഹമില്ല. വാക്സിൻ ക്ഷാമത്തിന്റെ വാർത്തകൾ നിരന്തരം വരുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വിവരം കൂടി പുറത്തു വന്നത്. രാജ്യത്തെ 4 പൊതുമേഖലാ വാക്സിൻ നിർമ്മാണ കമ്പനികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നതാണത്. പൊതുമേഖലയിലുള്ള കമ്പനികളെ കോവാക്സിൻ നിർമ്മാണത്തിൽ പങ്കാളികളാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന ക്ഷാമം വലിയൊരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ അതിന് സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പകരം വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വാക്സിൻ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതിനും കേന്ദ്ര നീക്കം നടന്നുവരുന്നുണ്ട്. അതായത് പൊതുമേഖലയിലുള്ള വാക്സിൻ കമ്പനികളെ കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ പങ്കാളികളാക്കിയും കയറ്റുമതി ഒഴിവാക്കിയും സർക്കാർ തലത്തിൽ തന്നെ രാജ്യത്തെ പൗരന്മാർക്ക് മുഴുവൻ വാക്സിൻ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിന് തുനിയാതെ ഇത്തരമൊരു അടിയന്തര സാഹചര്യം രാജ്യത്ത് സൃഷ്ടിച്ചെടുത്തത് സർക്കാരിൻ്റെ ലാഭ താൽപ്പര്യങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. രാജ്യത്തെ പ്രതിദിന രോഗബാധ 300,000+ എത്തിക്കഴിഞ്ഞു. ഓക്സിജൻ ലഭ്യത അടക്കമുള്ള അടിയന്തര ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത മിക്ക സംസ്ഥാനങ്ങളെയും വലയ്ക്കുകയാണ്. മരണസംഖ്യ കുതിച്ചുയരുന്നു. ഇത്തരമൊരു ഗുരുതര സ്ഥിതിവിശേഷം നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമായ സഹായം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ തികഞ്ഞ പരാജയമായി മാറിയിരിക്കുകയാണ്. കോവിഡ് വ്യാപനം സൃഷ്ടിച്ച വലിയ വിപത്തുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ രൂക്ഷമായ സാഹചര്യങ്ങളിലാണ് ഇന്ന് രാജ്യമുള്ളത്. മൃതദേഹങ്ങൾ കൂട്ടിയിട്ട മോർച്ചറികളാണ് രാജ്യത്തെ ആശുപത്രികളിൽ. ശ്മശാനങ്ങളിലെമ്പാടും കൂട്ടശവസംസ്കാരങ്ങൾ നടക്കുന്ന കാഴ്ച. ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ കോവിഡ് മരണങ്ങൾ കുറച്ചു കാണിക്കുന്നതായി പ്രമുഖ ദേശീയ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വീണ്ടും ലോക്ക്ഡൗണിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പല നഗരങ്ങളിൽ നിന്നും തൊഴിലാളികളുടെ പലായനം ആരംഭിച്ചു കഴിഞ്ഞു. തൊഴിലും വരുമാനവും നഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കാൻ ഇനി രാജ്യം എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരങ്ങളില്ല. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുകിയിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളെ മുഖവിലക്കെടുക്കുന്നു പോലുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗവ്യാപനവും മരണനിരക്കും ഏറ്റവും ഉയർന്ന മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഓക്സിജൻ ദൗർലഭ്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സംസാരിക്കാനുള്ള മര്യാദ പോലും മോദി കാണിച്ചില്ലെന്നാണ് താക്കറെയുടെ ഓഫീസ് അറിയിച്ചത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിത മരണം 1000 പിന്നിട്ടിരിക്കുന്ന ഈ 2-ാം തരംഗത്തിലും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ അലംഭാവം രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കുമെന്നതിനെ ഭയത്തോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്.
വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.